ലൈഫ് മിഷൻ കള്ളപ്പണക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഇ ഡി സമൻസ്. 27 കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശമുള്ളത്. എൻ കെ ഷിജു ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഷിജു, ലൈഫ് മിഷൻ കേസിൽ ഇ ഡിയുടെ ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ് ഒടുവിൽ സമൻസ്. ശ്രാവൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കടക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഇപ്പോൾ ചുമതല വഹിക്കുന്ന ഒരാൾക്ക് ഈ കേസിന്റെ നോട്ടീസ് ഇ ഡി അവരുടെ ഒരു രണ്ടാംഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി നൽകുന്നത്. സി എം രവീന്ദ്രനോട് ഈ മാസം 27 തിങ്കളാഴ്ചയാണ് അദ്ദേഹം കൊച്ചി ഓഫീസിൽ 10:30 ഹാജരാകാനാണ് സമൻസ് നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് റെഡ് ക്രസന്റിനെ കൊണ്ടുവന്നതിലും ഈ കരാറ് ഈ യൂണിടാക്കിന് നൽകുന്നതിലുമെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. അത് ഈ സി എം രവീന്ദ്രൻ അതുപോലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് എന്ന് ഇ ഡി കരുതുന്നു. അത് സംബന്ധിച്ച് ചില മൊഴികളും തെളിവുകളും എല്ലാം തന്നെ ഇ ഡിക്ക് വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുന്നതിനാണ് ചോദ്യം ചെയ്യലെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ളത്. ഇതിനകം തന്നെ ഇ ഡി അവരുടെ കൈവശം ഈ റെഡ് ക്രസന്റിനെ കൊണ്ടുവരുന്നതിലും അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ അതിനെ മുഖ്യമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് സംബന്ധിച്ചെല്ലാം നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ ഇ ഡിയുടെ കൈവശമുണ്ട്. ആ സംഭാഷണങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഇ ഡി പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ശിവശങ്കറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി വരും ദിവസം അവസാനിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ശിവശങ്കറിൽ നിന്ന് ലഭിച്ച മൊഴികൾ, അതുപോലെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ, സ്വപ്നയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ സി എം രവീന്ദ്രനെ കൂടി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ സി എം രവീന്ദ്രനെ ഈ കേസിൽ പ്രതിപട്ടികയിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ലഭ്യമായ തെളിവുകൾ വെച്ച് മാത്രമായിരിക്കും അന്വേഷണത്തിന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. ശ്രാവൺ.